بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم زيننا بزينة الإيمان، واجعلنا هداة مهتدين. أما بعد، പ്രിയമുള്ള ഈ മർക്കസിലെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഖവാഇദുൽ അർബാ എന്ന പ്രസിദ്ധമായ, മഹത്തരമായ എന്നാൽ ചെറിയ റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ ഖവാഇദ് അൽ അർബ എന്ന് പറഞ്ഞാൽ നാല് അടിസ്ഥാന കാര്യങ്ങൾ: ശിർക്കിനെയും അതിൻ്റെ ആളുകളെയും, തൗഹീദിനെയും അതിൻ്റെ ആളുകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് ഈ നാല് അടിസ്ഥാനങ്ങൾ. അതിലൊന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, അൽഹംദുലില്ലാഹ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഖാലിഖും മുദബ്ബിറും, അഥവാ അള്ളാഹുവാണ് സ്രഷ്ടാവും എല്ലാം നിയന്ത്രിക്കുന്നവനും എന്ന് വിശ്വസിച്ചവരായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ ഇസ്ലാമിലേക്ക് വന്നില്ല. കാരണം അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, മറിച്ച് ഇബാദത്തുകൾ, ആരാധനയുടെ അംശങ്ങൾ മുഴുവൻ അള്ളാഹുവിനെ മാത്രമാക്കണം, എന്നാലേ ഒരാൾ മുസ്ലിമാകൂ. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ അതിന് തെളിവാണ്. ആരാണ് ആകാശഭൂമികളെ പടച്ചത്, ആരാണ് നിങ്ങളെ പടച്ചത്, ആരാണ് മഴ പെയ്യിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മുശ്രിക്കുകൾ ഉത്തരം പറയുക അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. രണ്ടാമത്തെ ഖാഇദ, القاعدة الثانية أنهم يقولون شيخ الإسلام بارينو ابن عبد الوهاب رحمه الله أنهم يقولون أور بارينو أتوا رسول الله صلى الله عليه وسلم قالتم دائرنا مشركة أور مشركة لائرنو أنه دل آركو ترك إلا لو فادو قند ഒരു കൂട്ടർ ചെയ്യുന്നത് ശിർക്കാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടും. നമുക്ക് യോജിക്കാവുന്ന ഒരു തത്വമാണ് മുശ്രിക്കുകളെന്ന് നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുശ്രിക്കുകൾ. അവർ ശിർക്കാണ് ചെയ്തത് എന്നതിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഔലിയാക്കളെ, അമ്പിയാക്കളെ വിളിച്ചു തേടുകയും അത് ശിർക്കല്ല, അത് ഇസ്ലാമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചവർ മുശ്രിക്കുകളായിരുന്നു. ഇനി അതും ശിർക്കല്ല എന്ന മറ്റോ പുതിയ വാദം ആരെങ്കിലും പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം എന്തും ദീനിന്റെ പേരിൽ പറയാം എന്ന രൂപത്തിലാണ് പല ആളുകളും ഉള്ളത്. ചില ആളുകൾ ദീൻ പഠിച്ചു എന്ന് പറയുന്ന, ദീൻ പഠിച്ചവരുടെ കുപ്പായമണിയുന്ന ചില ആളുകൾ അള്ളാഹു ആണ് തരുന്നത് എന്ന് വിശ്വസിച്ച് ലാത്തെയും അൽസയും വിളിച്ചാലും കുഴപ്പമില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അപ്പൊ പറഞ്ഞു വന്നത് അവർ മുശ്രിക്കുകളായിരുന്നു എന്നതിൽ സാധാരണ ഒരു നിലക്കും മുസ്ലിമുകൾക്കിടയിൽ തർക്കമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പൊ അവരുടെ ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നത് ഈ വിഷയത്തിൽ തർക്കം തീർക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഈ റിസാലയിലൂടെ ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു അവരുടെ വിശ്വാസം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ, ഖുർആനിലെ ആയത്തുകളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ തെളിയിക്കുന്നു. അന്നഹും യഖൂലൂൻ, അവർ അന്നത്തെ മുശ്രിക്കുകൾ പറയുന്നു. അവരെന്താണ് വാദിച്ചത്? മാ ദഅവനാഹും വതവജ്ജഹ്നാ ഇലൈഹിം,
ഇല്ല ലിത്തലബിൽ ഖുർബതി വശഫാ മാ ദഅവനാഹും നമ്മൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല വതവജ്ജഹ്ന ഇലൈഹിം നമ്മൾ ഇവരിലേക്ക് തിരിയുന്നില്ല ഇല്ല ലിത്തലബിൽ ഖുർബ ഖുർബത്ത് തേടിക്കൊണ്ടല്ലാതെ വശഫാ ഷഫാഅത്തിനു വേണ്ടിയല്ലാതെ നോക്കൂ ആ മുശ്രിക്കുകൾ പറയുകയാണ് അവർ എന്താണ് വാദിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹുകൾ ആരാധിക്കുന്നത് ഖുർബിന് വേണ്ടിയാണ് ഖുർബത്തിന് വേണ്ടിയാണ് അഥവാ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് വശഫാഅ അള്ളാഹുവിനോട് നമ്മുടെ കാര്യം പറയാൻ ശുപാർശ പറയാൻ വേണ്ടിയാണ് ഇതായിരുന്നു അവരുടെ വാദം സുബ്ഹാനല്ലാഹ് ഇത് ഒരിക്കലും കേൾക്കുക പോലും ചെയ്യാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയൊരു സംഖ്യ വരുന്ന മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ് അവർ ഇത് കേട്ടിട്ടേ ഇല്ല അവരിൽ പലരും വിശ്വസിക്കുന്നത് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് അള്ളാഹുണ്ട് എന്ന് വിശ്വസിക്കണം എന്നാലൊരാൾ മുശ്രിക്കാവുള്ളൂ എന്നാൽ അങ്ങനെയാണ് കരുതി പോകുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് മുന്നിൽ വെച്ച് അതിനോട് തേടിയാൽ മാത്രമേ അതിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ ഇങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ സത്യം എന്താ ഇതാ രണ്ടാമത്തെ കായിദ എന്നാൽ അവർ പറഞ്ഞത് ഞങ്ങൾ ഇവരാരാധിക്കുന്നത് ഞങ്ങളിവരോട് തേടുന്നത് ഇവരിലേക്ക് പ്രാർത്ഥനയുടെ കരങ്ങളുമായി തിരിയുന്നത് ഇവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാര്യം ഷഫാഅത്തിനു വേണ്ടിയാണ് ശുപാർശക്ക് വേണ്ടിയാണ് നോക്കൂ എന്തൊരു സാദൃശ്യമാണ് കാരണം ഇന്നത്തെ ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന അതേ ന്യായം ഓരോരുത്തരുമാണല്ലോ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയേണ്ടത് അന്നത്തെ കാലത്തെ മുശ്രിക്കുകൾ പറഞ്ഞത് അവരാണ് അവരുടെ വിശ്വാസം നന്നായി അറിയുന്നവർ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഇവരോട് തേടുന്നത് എന്തിനാൽ ഇവർ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ ഞങ്ങൾ ഇവരോട് തേടുന്നത് എന്തിനാൽ ഞങ്ങൾ ഇവരോട് ഞങ്ങളുടെ കാര്യം പറയും ഇവർ അള്ളാഹുവിനോട് പറയും എത്ര ആളുകളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ന്യായം പറയുന്നവർ എത്ര ആളുകളുണ്ട് നമ്മൾ അമ്പിയാവുലിയാക്കന്മാരെ വിളിച്ചു തേടുന്നത് അവർ അള്ളാഹുവിന്റെ അടുപ്പം കിട്ടിയവരാണ് അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ നമ്മുടെ കാര്യം അവർ അള്ളാഹുവിനോട് പറയാൻ എന്നിട്ട് ഉദാഹരണങ്ങൾ വരെ പറയാറുണ്ട് ഒരു മടിയുമില്ലാതെ സാധാ ജനങ്ങൾ ഈ ഉദാഹരണം പറയും അവർക്ക് കിട്ടിയത് മുസ്ലിയാക്കന്മാരുടെ അടുത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോവോ ഇല്ല ആദ്യം നമ്മുടെ നാട്ടിലെ ലോക്കൽ നേതാവിനെ കാണും അയാൾ വഴി MLA കാണും എന്നിട്ട് മന്ത്രിയെ കാണും എന്നിട്ട് മുഖ്യമന്ത്രിയെ കാണും അല്ലാതെ നേരിട്ട് പോകാൻ പറ്റുമോ വേറെ ചില കടന്ന ഉദാഹരണങ്ങൾ പറയും ട്രാൻസ്ഫോമറിന് നേരിട്ട് കറണ്ട് എടുക്കാൻ പറ്റുമോ അടിച്ചു പോകില്ലേ അപ്പൊ അതിങ്ങനെ ചുരുക്കി ചുരുക്കി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ രൂപത്തിൽ കൊണ്ടുവന്ന് തരാൻ ഉള്ള കേന്ദ്രങ്ങൾ വേണ്ടതുണ്ട് സുബ്ഹാനല്ലാഹ് എന്നിട്ട് അവർ ആ ഉദാഹരണം റബ്ബിലേക്ക് ചാർത്തുകയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറയാൻ പാടുണ്ടോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ എങ്ങനെ പറയാൻ സാധിക്കും അത് ദുനിയാവിലെ ശുപാർശയെ പരലോകത്തെ ശുപാർശയുമായി എങ്ങനെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കും ഇതെല്ലാം ഇതേപോലെ നമ്മൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ ആളുകൾ പറയുന്നത് കാണാം അപ്പൊ അതേ ശിർക്ക് തന്നെയാണ് അന്നത്തെ ശിർക്ക് തന്നെയാണ് ഇന്നും സംഭവിച്ചിട്ടുള്ളത് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഇത് ഫദലിലുൽ ഖുർബ ഷെയ്ഖ് പറയുന്നു ഫദലിലുൽ ഖുർബ ഖുർബത്തിനുള്ള തെളിവ് അഥവാ ഞങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു അവരുടെ വാദം അതിനുള്ള തെളിവ് ഖൗലുഹു തആല അള്ളാഹുവിന്റെ ഈ വാക്കാണ് സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു അല ലില്ലാഹി ദീനുൽ ഖാലിസ് والذين اتخذوا من دونه اولياء ما نعبدهم الا ليقربونا الى الله زلفى ان الله يحكم بينهم فيما هم فيه يختلفون ان الله لا يهدي من هو كاذب كفار الا ارينا لله الله ഉള്ളതാണ് الدين الخالص കലർപ്പില്ലാത്ത ദീൻ
മറ്റൊരാൾക്കും കൊടുക്കാതെ ഉള്ള കീഴ്വണക്കം, അങ്ങേയറ്റത്തെ താഴ്മ, അത് അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വല്ലദീനത്തഖദു, എന്നാൽ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, മിന്ദൂനിഹി, അള്ളാഹുവിന് പുറമെ, ഔലിയ, ചില ഔലിയായിനെ, അള്ളാഹുവിന് പുറമെ ചില വലിയകളെ, മിത്രങ്ങളെ സ്വീകരിച്ചിട്ടുള്ള, രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരെന്താണ് പറയുന്നത്? മാ നഅബുദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഇല്ലാ ലിയുഖർരിബൂന, ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, സുൽഫ, ഒരടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് അവരഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, തീർച്ചയായും അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല മൻ ഹുവ കാദിബുൻ, കള്ളനായ ഒരാള്, കഫാർ, അങ്ങേറ്റത്തെ കുഫറിന്റെ ആളെ. നോക്കൂ, ഇത് ചെയ്യുന്ന ആളുകളെ കാഫിർ എന്ന് പറഞ്ഞത്, അവരുടെ ഇത് കുഫറാണെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെ? ഇന്നല്ലാഹു ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, ഇത്തരത്തിലുള്ള കുഫറിന്റെ, കെദിബിന്റെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല. അപ്പോൾ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ കണ്ടത് എന്തായിട്ടാണ്? എങ്ങനെയാണ് കണ്ടത്? ഒരു വസായത്ത്, അഥവാ അവർക്കും അള്ളാഹുവിനും ഇടയിലുള്ള മധ്യവർത്തികളായിട്ടാണ്, വസായത്തായിട്ടാണ് അവർ അവരുടെ ഇലാഹുകളെ, അവരാരാധിച്ചിരുന്നവരെ കണ്ടത്, അല്ലാതെ സ്വതന്ത്രരായ ഇലാഹുകളായിട്ടല്ല. സ്വതന്ത്രരായ ദൈവങ്ങൾ എന്ന നിലക്കല്ല അവർ അവരുടെ ഇലാഹുകളെ കണ്ടത്. നോക്കൂ, ഈ ആയത്ത് എന്താണ് അവർ പറഞ്ഞത്? മാ നഅബുദു ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ. ആ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താ? മാ എന്ന് പറഞ്ഞ് പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഹസറാണ് അവിടെ ഉദ്ദേശം. ഹസർ എന്ന് പറഞ്ഞാൽ മാത്രം, ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഹസറിന്റെ അർത്ഥം വന്നു. എന്നാൽ ഹസറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് അതിനുവേണ്ടി മാത്രം, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് അവിടെ അർത്ഥം കിട്ടി. ഇതാണ് അവർ അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയാണ് ആരാധിച്ചത് എന്നതിനുള്ള തെളിവ്. വദലീലു ഷഫാഅ, ഷഫാഅത്തിനുള്ള തെളിവ്, അഥവാ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഷഫാഅത്തിനു വേണ്ടിയാണ്, ശുപാർശക്ക് വേണ്ടിയാണ് എന്നതായിരുന്നു അവരുടെ വാദം. അതിനുള്ള തെളിവ് എന്താണ്? വയഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും ويقولون هؤلاء شفعاؤنا عند الله. الله പറയുന്നു സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ, ويعبدون من دون الله, അല്ലാഹുവിന് പുറമേ അവർ ആരാധിക്കുന്നു, അല്ലാഹുവിന് പുറമേ ഉള്ളവരെ. എങ്ങനെയുള്ളവരാണ് അവർ? مالا يضرهم, അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത, ولا ينفعهم, ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകളെ അവർ വിളിച്ചു തേടുന്നു. ويقولون, എന്നിട്ട് അവർ പറയുന്നു, ൂട്ടർ ശുഫാഉന, ഞങ്ങളുടെ ഷഫീഅകളാണ്, ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ. യഥാർത്ഥത്തിൽ ഷഫാഅത്ത് എന്ന വാക്ക് തന്നെ ഷഫ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വശഫഈ വൽവത്തർ, ഷഫഉം വത്റും തന്നെ സത്യം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വത്തർ അഥവാ വിത്തർ എന്ന് പറയും, വത്തർ എന്ന് പറയും, ഒറ്റയാണ് വിത്തർ അല്ലെങ്കിൽ വത്തർ എന്ന് പറഞ്ഞാൽ. ഷഫ എന്ന് പറഞ്ഞാൽ ഇരട്ടയാണ്. അപ്പൊ ഷഫാഅത്ത് എന്ന വാക്ക് തന്നെ ഒരാൾ ആവശ്യക്കാരനാണ്, ആവശ്യക്കാരനായ ഒരാളുടെ കൂടെ അയാളെ സഹായിക്കാൻ ഒരാൾ കൂടി ചേരുകയാണ്, ഒറ്റക്കായിരുന്ന അയാളുടെ കൂടെ ഒരാളും കൂടിയായി. അതാണ് യഥാർത്ഥത്തിൽ
ഷഫാഅത്ത് എന്ന വാക്ക് തന്നെ. ഇങ്ങനെ തന്റെ ആവശ്യം അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹുവിങ്കിൽ എത്തിക്കാനുള്ള ഷഫീഅ്, ഒരു ശുപാർശക്കാരൻ. അങ്ങനെയുള്ള ശുപാർശക്ക് വേണ്ടി ആണ് ഞങ്ങൾക്ക് അള്ളാഹുവിങ്കിലുള്ള ശുപാർശക്കാരാണ് ഇവർ എന്നാണ് അവർ അവരുടെ ഇലാഹുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ശേഖ് ഇവിടെ ഷഫാഅത്തിനെ കുറിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഖാഇദ, ഈ അടിസ്ഥാന നിയമം പറയുന്ന കൂട്ടത്തിൽ എന്താണ് ശുപാർശ, യഥാർത്ഥ ശുപാർശ എന്താണ്, ഇല്ലാത്ത ശുപാർശ എന്താണ് എന്നത് ശേഖ് ഇവിടെ വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിവിടെ ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഷഫാഅത്ത് എന്ന പദം പറഞ്ഞപ്പോൾ അതെന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഷിർക്കിന്റെ മുഴുവൻ അടിസ്ഥാനം, ദുനിയാവിൽ ഇന്നോളം സംഭവിച്ചിട്ടുള്ള ഏതേത് മുശ്രിക്കുകളായ കക്ഷികളുണ്ടോ അവരുടെ എല്ലാം ഷിർക്കിന്റെ അടിസ്ഥാനം, അതിന്റെ അടിവേര് രണ്ട് രൂപത്തിനാണ്. ഒന്ന്, നക്ഷത്രങ്ങൾ, അവക്ക് ആത്മാവുകളെയും രൂപങ്ങളെയും സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഷിർക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അവർ ചെയ്ത ഷിർക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വിശദീകരിച്ച് നമുക്ക് കാണാം. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ആ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. രാത്രിയായപ്പോൾ فلما جن عليه الليل راى كوكبا قال هذا ربي فلما افل قال لا احب الافلين. രാത്രി ആയപ്പോൾ ഒരു നക്ഷത്രത്തെ കണ്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. അത് അസ്തമിച്ചപ്പോൾ അവിടുന്ന് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അസ്തമിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അതാ ചന്ദ്രനെ കാണുന്നു, അതും അസ്തമിച്ചു പോകുന്നു. സൂര്യനെ കാണുന്നു, ഹാദ റബ്ബി ഹാദ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. എന്നാൽ ഓരോന്നും അസ്തമിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിക്കുകയാണ്, ഇതാ ഇത് എനിക്ക് എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ ഞാൻ വഴികേടിൽ പെട്ടുപോകും. അവസാനം അവരോട് പറയുക, ഞാൻ നിങ്ങളുടെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രം എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. അവരെ പഠിപ്പിക്കുകയാണ്. ആ കാര്യം പറഞ്ഞുകൊടുത്തുകൊണ്ട് ആ ഉദാഹരണത്തിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ശിർക്ക് നോക്കൂ, ഇതുപോലുള്ള നക്ഷത്രങ്ങൾക്കും മറ്റും ആത്മാവുകളെയും രൂപങ്ങളെയും സങ്കല്പിച്ച് അതിന്റെ രൂപത്തിൽ ബിംബങ്ങൾ ഉണ്ടാക്കുക, ഇതാണ് ഒരു രൂപം. രണ്ടാമത്തേത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുടെ ശിർക്കാണ്. അതെന്താണ്? അത് സാലിഹുകളായ നല്ലവരായ ആളുകളുടെ ആത്മാക്കൾ, അവരുടെ റൂഹ്, അവരുടെ റൂഹാനി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ശിർക്കാണ് രണ്ടാമത്തെ ശിർക്ക്. സാലിഹുകളായ മനുഷ്യർ, നല്ലവരായ ആളുകൾ, അവരെ ഇബാദത്ത് ചെയ്യുക, അത് തന്നെയാണ് പിന്നീട് നബി സല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ള മുശ്രിക്കുകൾക്കും സംഭവിച്ചിട്ടുള്ളത്. സൂറത്ത് നൂഹിൽ അല്ലാഹു പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസറാ. അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ വിട്ടുകളയരുത്. വലാ തദറുന്ന, നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസറാ. വദ്ദ് സുവാഅ യഗൂസ യഊഖ നസർ, ഇവയൊന്നും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. അവരാരായിരുന്നു? സഹാബിമാർ വിശദീകരിച്ചത് കാണാം. അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സാലിഹികളായ ആളുകളായിരുന്നു അവർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട സാലിഹികളായ ആളുകളായിരുന്നു അവർ. അവർ മുൻപ് മരിച്ചുപോയവരാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 10 തലമുറ കഴിഞ്ഞപ്പോൾ ആണ് ജനങ്ങൾക്ക് ഈ ഷിർക്ക് സംഭവിച്ചത്. ഈ 5 ആളുകൾ മരണപ്പെട്ടപ്പോൾ ഷെയ്ത്താൻ അവരുടെ അടുക്കൽ അരികിൽ വന്ന് പറഞ്ഞു, അവരുടെ ഖബറിങ്കിൽ നിങ്ങൾ അവരുടെ രൂപമുണ്ടാക്കി വെക്കുക അവരെ ഓർക്കാൻ വേണ്ടി. ആ കൗം ഒരിക്കലും അവരെ ആരാധിച്ചിട്ടില്ല, അവരുടെ രൂപമുണ്ടാക്കുക മാത്രം ചെയ്തു. പിന്നീട് അടുത്ത തലമുറയെ കൊണ്ട് ഷിർക്ക് ചെയ്യിക്കാനുള്ള പണി ഷെയ്ത്താൻ അതാ
ആ തലമുറയെ കൊണ്ട് ജയിക്കാം. ഇങ്ങനെയാണ് വളരെ വിദൂരമായ പദ്ധതികളായിരിക്കും അവന്റേത്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിന്റെ എല്ലാ വഴികളും അടച്ചത്. ചിലപ്പോൾ അത് ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാക്കി വെക്കുന്ന, ഒരു കബറ് കെട്ടി ഉയർത്തുന്ന ഒരാൾ അതിനെ ആരാധിക്കുന്നില്ലായിരിക്കാം, പക്ഷേ അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്, ഷിർക്കിലേക്കുള്ള മാർഗമാണ്. പിന്നീട് അതിനെ ആരാധിക്കും, പിന്നീട് വരുന്ന ജനങ്ങൾ അതിനെ ഇബാദത്ത് ചെയ്തേക്കും. ഇങ്ങനെ പഴയതൊക്കെ ചില ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ പേരിൽ മാത്രം അത് പുതുക്കി വെക്കുക, അത് ഓർമ്മയ്ക്ക് എന്ന പേരിൽ നിലനിർത്തുക, ഇങ്ങനെയുള്ള പലതും പിന്നീട് ഷിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. അങ്ങനെ ഈ അഞ്ചാളുകൾ അവർ സാലിഹുകളായ ആളുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ലാത്ത, അത് ലാത്തയുടെ ഖബറായിരുന്നു യഥാർത്ഥത്തിൽ. ഖബറിന് മുകളിലാണ് പിന്നെ സനമുണ്ടായത്, ബിംബമുണ്ടായത്. ഉസ്സ, ഉസ്സ ഒരു മരമാണ്, മനാച്ച് ഒരു പാറക്കല്ലാണ്. അവിടെ എല്ലാം അതിനെ ചുറ്റിപ്പറ്റി ആളുകളുണ്ടാകും, അതിന്റെ സദനത്തുണ്ടാകും. സദനത്തെന്നാൽ അതിന്റെ പൂജാരിമാർ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ അതിന്റെ കാവൽക്കാർ. ഏത് കാലത്തും ഷിർക്കിന്റെ കേന്ദ്രങ്ങളുടെ അതിനെ ചുറ്റിപ്പറ്റി അതുപോലത്തെ ആളുകളുണ്ടാവും. അതിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കാൻ അവിടെ വരുന്ന ആളുകൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ നൽകാൻ, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു സദനത്തെന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകും. നോക്കൂ, ഇങ്ങനെ പറഞ്ഞു വന്നത് ലോകത്തെ ഷിർക്കിനെ രണ്ടായി തിരിക്കാം, അതിന്റെ അടിവേര് ഈ രണ്ടിനാണ് ചെന്നുമുട്ടുന്നത്, ബാക്കിയെല്ലാം ഈ രണ്ടുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, യഥാർത്ഥത്തിൽ ഷഫാഅത്ത് എന്നത് രണ്ട് തരമുണ്ട്. ഷഫാഅത്ത് എന്നാൽ രണ്ട് തരമാണ്, ഷഫാഅത്തുൽ മൻഫിയ വ ഷഫാഅത്തുൽ മുസ്ബത. ഒന്ന് ഷഫാഅത്തുൽ മൻഫിയ, ഇല്ലെന്ന് പറയപ്പെട്ട ഷഫാഅത്ത്, അത് ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഷഫാഅത്ത് ഇല്ല, അങ്ങനെ ഒരു ഷഫാഅത്ത് ശുപാർശ നടക്കുകയില്ല എന്ന് പറയപ്പെട്ടിട്ടുള്ള ഷഫാഅ. രണ്ടാമത്തേത് ഷഫാഅത്തുൽ മുസ്ബത, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, അതാണ് ശരിയായ ഷഫാഅത്ത്, ഉള്ള ഷഫാഅത്ത്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലാത്ത ഷഫാഅത്തും ഉള്ള ഷഫാഅത്തും, ഇല്ലാത്ത ശുപാർശയും ഉള്ള ശുപാർശയും. എന്താണ് ഇത് രണ്ടും? ഷെയ്ഖ് പറയുന്നു, ഫഷഫാഅത്തുൽ മൻഫിയ, ഇല്ലെന്ന് പറഞ്ഞ ഷഫാഅത്ത്, ഇല്ലാത്ത ഷഫാഅത്ത് ഏതാണ്? മാ കാനത് തുത്ലബു മിൻ ഗൈറില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. മാ കാനത് തുത്ലബു മിൻ ഗൈറില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ജനങ്ങൾ തേടുന്ന ഷഫാഅത്താണത്, അല്ലാഹു അല്ലാത്തവരോട് ജനങ്ങൾ ചോദിക്കുന്ന ശുപാർശ. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ, അല്ലാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം ആരാണോ അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചത്, അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചത് ആ ഷഫാഅത്ത്, അത് ഇല്ലാത്ത ഷഫാഅത്താണ്. والدليل قوله تعالى പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്താണ് അതിനുള്ള തെളിവ്. അല്ലാഹു പറഞ്ഞു, يا ايها الذين امنوا انفقوا مما رزقناكم من قبل ان ياتي يوم لا بيع فيه ولا خله ولا شفاعه والكافرون هم الظالمون. സൂറ ബഖറയിലെ 254-ാമത്തെ ആയത്ത്, ഇതിന്റെ തൊട്ടടുത്ത ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിക്ക് തൊട്ട് മുകളിലുള്ള ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവന്റെ ദീനിൽ വിശ്വസിച്ചവരെ, അൻഫിഖു, നിങ്ങൾ ചെലവഴിക്കൂ, മിമ്മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, മിൻ ഖബ്ലി അയ്യതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുൻപ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ ബയ്ഉ ഫീഹി, അന്ന് കച്ചവടമില്ല, കച്ചവടം നടക്കുകയില്ല. വലാ ഖുല്ലതുൻ, അന്ന് ഒരു സ്നേഹബന്ധവും ഇല്ല. ഖുല്ലത്തെന്നാൽ ചെറിയൊരു പരിചയമല്ല, ചെറിയൊരു സ്നേഹബന്ധമല്ല, അടുത്ത സ്നേഹബന്ധമാണ് ഖുല്ല. അതുകൊണ്ടാണ് ഖലീൽ എന്ന് പറയുന്നത്. ഖലീൽ എന്ന് പറഞ്ഞാൽ ഗായത്തുൽ മഹബ്ബ, അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആൾ, അതിനാണ് ഖലീൽ എന്ന് പറയുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല, വത്തഖദ അള്ളാഹു ഇബ്രാഹിമ ഖലീല,
അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ അള്ളാഹുവിന്റെ ഖലീൽ ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ كما اتخذ ابراهيم خليلا لو كنت متخذا من امتي خليلا لاتخذت ابا بكر خليلا എന്റെ ഉമ്മത്തിൽ ഞാൻ ഒരു ഖലീലിനെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഖലീലായി സ്വീകരിച്ചേനെ. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമഹബ്ബത്തു, അല്ല മറിച്ച് ഇസ്ലാമിന്റെ സഹോദര്യവും ഇസ്ലാമിന്റെ സ്നേഹവുമാണ് ഉള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി. ഖുല്ലത്ത് ഖലീൽ എന്നത് അള്ളാഹുവിന്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീൽ അള്ളാഹുവാണ്. ആ സ്നേഹം മറ്റാർക്കുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വലാക്കിൻ സാഹിബുക്കും ഖലീലുർ റഹ്മാൻ, നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ നബി അവിടുത്തെ കുറിച്ച് തന്നെ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. ഇങ്ങനെ ഖുല്ലത്ത് സ്നേഹബന്ധമൊന്നും ഖിയാമത്തി നാൾ അഥവാ ജനങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധമൊന്നും ഖിയാമത്തി നാളിൽ ഒന്നും ഇല്ല. എല്ലാവരും അവരവരെ കുറിച്ച് ആണ് എല്ലാവരുടെയും ചിന്ത. ഏറ്റവും പ്രിയപ്പെട്ട ദുനിയാവിൽ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ, മക്കൾ, ഇമകൾ, മാതാപിതാക്കൾ, ഇവരെല്ലാം പരസ്പരം കണ്ടാൽ ഓടിക്കളയുകയാണ്. അവരെല്ലാം ദുനിയാവിലുള്ളത് മുഴുവൻ കൊടുത്ത് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയെങ്കിൽ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ അമൽ, അവരുടെ പ്രവർത്തനങ്ങൾ തനിക്ക് കിട്ടിയെങ്കിൽ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുക. അതാണ് ഖിയാമത്തെ നാൾ. നഫ്സി നഫ്സി എന്നാണ് ഓരോരുത്തരും അന്ന് പറയുക. നസ്അലുല്ലാഹ അലാഫിയ. വലാ ഷഫാഅ, അന്ന് ഷഫാഅത്തില്ല. അള്ളാഹു പറയുകയാണ് അന്ന് ഷഫാഅത്തില്ല, ശുപാർശയില്ല. അപ്പോൾ ഒരു ശുപാർശ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. ഇല്ലാത്ത ശുപാർശയുണ്ട്. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, കാഫിറുകൾ അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമില്ലാത്തവർ, ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു ശുപാർശയില്ല എന്ന് പറഞ്ഞു. അതേത് ശുപാർശയാണ്? ഷെയ്ഖ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ആ ശുപാർശയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇല്ലെന്ന് പറഞ്ഞ ശുപാർശ. വശഫാഅത്തുൽ മുസ്ബത, ഉള്ള ശുപാർശ ഏതാണ്? സ്ഥിരപ്പെടുത്തപ്പെട്ട, ഉണ്ടെന്ന് സ്ഥിരീകരിച്ച ശുപാർശ എന്താണ്? ഹിയല്ലതീ തുത്ലബു മിനല്ലാഹ്, അള്ളാഹുവിനോട് തേടുന്ന ശുപാർശയാണ്, റബ്ബിനോട് തേടുന്ന ശുപാർശയാണത്. അവിടെ ശേഖർ എന്ത് പറഞ്ഞില്ല? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞില്ല. എന്താണ് കാരണം? അള്ളാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് യാതൊരു കാര്യവും പ്രയാസമല്ല. ഇന്നമാ ഖൗലുന ലി ശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു കാര്യം നാം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ ഉള്ളൂ, അപ്പോൾ അതാത് ഉണ്ടാകുന്നു. അതാഹു കലാം, അള്ളാഹു നൽകുക എന്ന് പറഞ്ഞാൽ അവൻ പറയുക മാത്രമേ ഉള്ളൂ. അവന്റെ നൽകൽ എന്താണ്? അവന്റെ കലാമാണ്, അവൻ പറയുക എന്നത് മാത്രമേ വേണ്ടതുള്ളൂ. സുബ്ഹാനഹു വതആല, അള്ളാഹുവിനോട് തേടുന്നതാണ് ഉള്ള ഷഫാഅ. വശാഫിഉ വശാഫിഉ ഷാഫിഉ എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്ന ആൾ. അഷാഫിഅ അവസാനം ഐൻ, എന്നാൽ അവസാന യാവ് കൊടുത്താലോ, ഷാഫി എന്ന് പറഞ്ഞാലോ, അത് ഷിഫ നൽകുന്നവൻ എന്നർത്ഥത്തിലാണ്. ശമനം നൽകുന്നവൻ, രോഗിയെ സന്ദർശിച്ചാലുള്ള ദുആയിലുണ്ടല്ലോ, ഇഷ്ഫി അന്ത അഷാഫി, ഷിഫ നൽകുന്നവൻ. ഇവിടെ ഷാഫിഅ അവസാനം ഐനാണ്, ഷഫഅ എന്നത് പ്രവർത്തിച്ചാൾ എന്നർത്ഥത്തിൽ. ഷാഫിഅ ശുപാർശ പറയുന്ന ആൾ, മുക്രമുൻ, അയാൾ ആദരിക്കപ്പെടുന്നു, ബിഷഫഅ ശുപാർശ കൊണ്ട്. അഥവാ ഖിയാമത്ത് നാളിൽ ഒരാൾ ശുപാർശ പറയുന്നു, അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കുന്നു എന്ന് വന്നാൽ ആ ആൾക്ക് ലഭിക്കുന്ന ആദരവാണത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ശുപാർശയാണ് ശഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തായ ശുപാർശ. ആ ശുപാർശയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ ഉപകാരം എല്ലാവർക്കും ലഭിക്കും. ആ മഹ്ഷറിൽ മൗഖിഫിൽ ഒരുമിച്ചു ചേർന്ന എല്ലാവർക്കും ലഭിക്കുന്ന
ഉപകാരമാണ് അതിന്റെ ഉപകാരം. എല്ലാവരും അഹ്ശറിൽ നിൽക്കുന്ന രംഗം, വിചാരണക്കെടുക്കുന്നില്ല, എല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ്, എല്ലാവരും ആ മഹ്ഷറിൽ നിൽക്കുകയാണ്. അവിടെ വിയർപ്പിൽ ആകെ മുങ്ങിയവരുണ്ട്, അരയോളം മുങ്ങിയവരുണ്ട്, നെര്യാണി വരെ മുങ്ങിയവരുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസകരമായ ഘട്ടത്തിൽ ജനങ്ങൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ചെല്ലുന്നു. എന്നിട്ട് പറയും അള്ളാഹുവിനോട് ശുപാർശ കൊടുക്കാൻ, അള്ളാഹുവിനോട് വിചാരണക്കെടുക്കാൻ ആവശ്യപ്പെടും. അള്ളാഹു താങ്കളെ അവന്റെ കൈകൊണ്ട് പടച്ചു, അവന്റെ സ്വർഗത്തിൽ താമസിപ്പിച്ചു, അള്ളാഹുവിനോട് ഇക്കാര്യം പറയണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുക. അവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹയ്യായി ജീവനോടെയാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. ജനങ്ങളും എല്ലാവരും അവിടെ ജീവനോടെ മുന്നിലുണ്ട്. അതൊരിക്കലും ഇവിടുന്ന് മരണപ്പെട്ട നബിമാരോട് ശുപാർശ തേടാനുള്ള തെളിവല്ല. നബിമാർ അള്ളാഹു അവരുടെ കബറുകളിൽ നിന്ന് ജീവിപ്പിച്ചു കൊണ്ടുവന്ന ഖിയാമത്ത് നാളാണത്. ജനങ്ങളും അങ്ങനെ തന്നെ, അവർ ദുനിയാവിൽ വേറെ ബർസഖിലുമല്ല, എല്ലാവരും മൗഖിഫിൽ മഹ്ഷറിലെത്തിയിരിക്കുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്റെ റബ്ബ് ഒരിക്കലും കോപിക്കാത്ത കോപമാണ് ഇന്ന് കോപിച്ചിട്ടുള്ളത്. എനിക്ക് റബ്ബിനോട് സംസാരിക്കാൻ ഭയമാണ്, എന്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാകും. മറിച്ച് നിങ്ങൾ നൂഹിന്റെ അടുത്തേക്ക് ചെല്ലുക, അബ്ദുൻ ഷക്കൂർ നന്ദിയുള്ള അടിമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നബിമാരുടെ അരികിലേക്ക് ഇവർ ചെല്ലുന്നു, ജനങ്ങൾ ചെല്ലുന്നു, ഓരോരുത്തരും അടുത്ത നബിയിലേക്ക് മടക്കുന്നു. അങ്ങനെ ഇബ്രാഹിം മൂസ ഈസ അലൈഹിം സ്വലാത്തു വസ്സലാം അവർ അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജനങ്ങളെ പറഞ്ഞിരിക്കും. നബിമാരെല്ലാവരും പറയുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ അള്ളാഹു ഇന്ന് ഇതുപോലെ ഒരു ദിവസവും കോപിച്ചിട്ടില്ല. അള്ളാഹുവിന് എനിക്ക് ഭയമാകുന്നു ചോദിക്കാൻ എന്ന് പറയുന്നു. വത്തറ അഖുല്ല ഉമ്മത്തിൻ ജാഫിയ, ഓരോരുത്തരും ഭയത്തിന്റെ കാഠിന്യത്താൽ അവരുടെ കാൽമുട്ടുകളിൽ വീഴുന്ന രംഗം, നരകം കൊണ്ടുവരപ്പെടുന്ന, ചുറ്റും നരകം മാത്രം നോക്കിയാൽ കാണുന്ന ഭയാനകരമായ രംഗം. അസ്സലല്ലാഹു അലൈഹി വലക്കും ആഫിയ. ആ സമയത്ത് മുട്ടുകുത്തി എല്ലാവരെയും നിനക്ക് കാണാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ജനങ്ങൾ എത്തുന്നു. അവിടുന്ന് പറയും, അനലഹ, അതെ ഞാനാണ് അതിന്റെ ആൾ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മുന്നിൽ സുജൂദിൽ വീഴുന്നു, അള്ളാഹു ഉദ്ദേശിച്ച കാലത്തോളം. പിന്നീട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന് അള്ളാഹു എനിക്ക് ചില വാചകങ്ങൾ ഓർമ്മപ്പെടുത്തി തരും, ഞാൻ അതുകൊണ്ട് അള്ളാഹുവിനോട് തേടും. ആ രംഗം നോക്കൂ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ബോധ്യപ്പെടുകയാണ് എല്ലാവർക്കും. അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരും നിഷേധിച്ചവരും പരിഹസിച്ചവരും എല്ലാവരുമുണ്ട്. അവിടുത്തെ മഹത്വം, യഥാർത്ഥ മഹത്വം അവിടെ വെളിവാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅതാ വഷ്ഫ തുഷഫ. മുഹമ്മദ് തല ഉയർത്തു, താങ്കൾ ചോദിക്കൂ, ചോദിക്കുന്നത് ലഭിക്കും. താങ്കൾ ശുപാർശ പറയൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുന്നു. അങ്ങനെ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണക്കെടുക്കും. അതാണ് മഖാമു മഹ്മൂദ് എന്ന് നമുക്ക് കാണാം, ഹദീസുകളിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്തുത്യർഹമായ അങ്ങേയറ്റത്തെ മഹത്തരമായ സ്ഥാനമാണത്. അത് ഈ ശുപാർശക്ക് വേണ്ടിയുള്ള ചോദ്യത്തിനുള്ള അവസരമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിലെ മഹത്തരമായ ഒരു സ്ഥാനമാണ് എന്നും ചില അഭിപ്രായങ്ങൾ കാണാം. അല്ലാഹു അലം. ഇങ്ങനെ ഈ ശുപാർശ, ഇതാണ് ഏറ്റവും വലിയ ശുപാർശ. നോക്കൂ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെടുന്നു, അവിടുത്തെ മഹത്വം ബോധ്യമാകുന്നു. എന്നതുപോലെ ഇതല്ലാത്ത ശുപാർശകൾ ഉണ്ട്. മുഅ്മിനുകൾ ശുപാർശ ചെയ്യും അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് മുഅ്മിനുകൾ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ, ശിർക്കോ കുഫ്രോ അല്ലാത്ത മറ്റുള്ള പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ അകപ്പെട്ടുപോയ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി
തർക്കിക്കുന്നത് പോലെ നിങ്ങൾ ഒരാളും തർക്കിക്കുകയില്ല. അവർ പറയും, അല്ലാഹുവേ, കാനു യസൂമൂന മഅന വയുസല്ലൂന മഅന വയഹജ്ജൂൻ, അല്ലാഹു, അവർ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചവരായിരുന്നു, നോമ്പെടുത്തവരായിരുന്നു, ഹജ്ജ് ചെയ്തവരായിരുന്നു. ഇങ്ങനെ അല്ലാഹുവിനോട് വാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ശുപാർശക്ക് അവസരം നൽകും. അതുപോലെ നബിമാരുടെ ശുപാർശയുണ്ട്. നബിമാരുടെ ശുപാർശ മുവഹ്ഹിദുകളായ, അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത, എന്നാൽ മറ്റുള്ള പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആളുകൾക്കുണ്ട്, മൊത്തത്തിൽ ഉണ്ട്. അതിൽ ഒന്നാണ് സറാത്തു ബാലം, നരകത്തിന് മുകളിലുള്ള കൊളുത്തുകളും കൊക്കകളുമുള്ള ജനങ്ങൾ അതിന്റെ മുകളിലൂടെ കടന്നു മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ. അതിന് താഴെയാണ് നരകം. അതിനെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അല റബ്ബിക ഹത്മ മഖ്ദിയ, നിങ്ങളിൽ ഓരോരുത്തരും അതിന്റെ വക്കിൽ വരിക തന്നെ ചെയ്യും. അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. ആ പോകുന്ന പോക്കിൽ വളരെ വേഗത്തിൽ, കണ്ണിമൊട്ടുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, മിന്നൽ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, നല്ല കുതിരകളുടെ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, ഓടിക്കടക്കുന്നവരുണ്ട്, നടന്നുപോകുന്നവരുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവരുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവിടെ അള്ളാഹുവിന്റെ നബിമാർ പ്രാർത്ഥിക്കും. എന്തായിരിക്കും അന്ന് അവരുടെ പ്രാർത്ഥന? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവെ രക്ഷിക്കണമേ, അള്ളാഹുവെ കാക്കണമേ എന്നാണ് ഇതിലൂടെ കടന്നുപോകുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുക. നോക്കൂ, ഇത് അവിടെ എത്ര പതുക്കെയാണോ അതിലൂടെ ആൾ കടക്കുന്നത്, അത്രയും അയാൾ പ്രയാസപ്പെടും. ആ പ്രയാസമാണ് അയാൾക്ക് രക്ഷപ്പെട്ടെങ്കിൽ അതാണ് അയാൾ അനുഭവിച്ച നരകത്തിലെ ഓഹരി. നരകത്തിൽ നിന്ന് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അതായിരിക്കും. നസ്അല്ലാഹു അലാഫിയ. അപ്പൊ ഇത് നോക്കൂ, ശുപാർശയാണ്. ഇങ്ങനെ മലക്കുകൾ ശുപാർശ ചെയ്യും. وكم من ملك في السماوات لا تغني شفاعتهم شيئا الا من بعد ان ياذن الله لمن يشاء ويرضى وكم من ملك في السماوات اغاش لوغت يتر يتر ملائكളുണ്ട് لا تغني شفاعتهم شيئا അവരുടെ ശുപാർശ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. الا من بعد ان ياذن الله الله അനുവാദം നൽകിയ ദിന ശേഷമല്ലാതെ. لمن يشاء അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയർദ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ. മലക്കുകൾ ശുപാർശ ചെയ്യും. അങ്ങനെ ആളുകൾ, മുവഹ്ഹിദുകളായ ആളുകൾ സ്വർഗത്തിലേക്കെത്തും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ശഫഅത്ത് അൽ മലായിക, മലക്കുകൾ ശുപാർശ ചെയ്തു, നബിമാർ ശുപാർശ ചെയ്തു, മുഅ്മിനുകൾ ശുപാർശ ചെയ്തു, ഇനി അർഹമുർ റഹീമീൻ അല്ലാതെ ബാക്കിയില്ല, അള്ളാഹു അല്ലാതെ ബാക്കിയില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് അവൻ പിടിക്കുകയും, എന്നിട്ട് അവൻ പലരെയും സ്വർഗത്തിലാക്കുകയും ചെയ്യും. അവന്റെ പിടുത്തം പിടിച്ചവൻ സ്വർഗത്തിലാക്കും, അവനെടുത്ത് സ്വർഗത്തിലാക്കും. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സലഫുകൾ പലരും ഈ ഹദീസിലെ ഈ വാചകം ഇത് കാരണത്താൽ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം അള്ളാഹു ആ അവന്റെ ആ പിടുത്തത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് ഒഴിവായി പോവുക എന്നതുകൊണ്ട് അവർ ഏറെ സന്തോഷിച്ചിരുന്നു. ഇതെല്ലാം സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കുചേർക്കാതെ മരണപ്പെട്ട ആളുകൾക്ക്, ശിർക്കോ കുഫറോ സംഭവിക്കാതെ മരണപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നരകം സ്പർശിക്കാതെ നേരെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ശുപാർശ ഇങ്ങനെ ഈ പറയപ്പെട്ട നിലക്ക് ഉണ്ട്. അവിടെ ശുപാർശ ചെയ്യുന്ന ആൾ ആ ശുപാർശ കൊണ്ട് ആദരിക്കപ്പെടുന്നു, അള്ളാഹു അവർക്ക് ആദരവ് നൽകുന്നു. വൽ മശ്ഫൂഉ ലഹു, ആർക്കു വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവരുടെ അവസ്ഥ എന്താണ്? അവർ മൻ റദിയല്ലാഹു ഖൗലഹു വ അമലഹു ബഅദൽ ഇദിൻ, ആർക്കാണ് ശുപാർശയുടെ ഉപകാരം ലഭിക്കുക? മൻ റദിയല്ലാഹു ഖൗലഹു വ അമല, അല്ലാഹു ആർക്കാണോ, ആരുടേതാണോ വാക്കും പ്രവൃത്തിയും തൃപ്തിപ്പെട്ടത്, അവർക്കാണ് യഥാർത്ഥത്തിൽ ആ ശുപാർശയുടെ ഉപകാരം ലഭിക്കുക. ആരുടേതാണോ വാക്കും പ്രവൃത്തിയും അല്ലാഹു തൃപ്തിപ്പെട്ടത് അവർക്കാണ് ശുപാർശയുടെ ഉപകാരം ലഭിക്കുക. ബഅദൽ ഇദിൻ, അള്ളാഹു
അനുമതി നൽകിയതിനു ശേഷം, അള്ളാഹു അനുമതി നൽകിയതിനു ശേഷം, കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ സൂറത്തു അൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ അഥവാ ആയത്തുൽ കുർസിയിൽ, മൻ ദൽ ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിങ്കൽ ശുപാർശ പറയാൻ ആരുണ്ട്, അവന്റെ അരികിൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്, ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ. നോക്കൂ, ഇതിന്റെ തൊട്ടുമുമ്പത്തെ ആയത്തിലാണ് അള്ളാഹു എന്തു പറഞ്ഞത്, എന്തു പറഞ്ഞത്, ആ ദിവസം ശുപാർശയില്ലെന്ന് പറഞ്ഞത്. ഖിയാമത്തു നാളിൽ അന്ന് കച്ചവടമില്ല, സ്നേഹബന്ധമില്ല, ശുപാർശയില്ല. തൊട്ടടുത്ത ആഴ്ചയിൽ ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു എങ്കൽ ശുപാർശ പറയാൻ ആരുണ്ട്, അവൻ അനുമതി നൽകിയവരല്ലാതെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, രണ്ട് ശുപാർശ, ഒന്നില്ലാത്ത ശുപാർശ, ഒന്നുള്ള ശുപാർശ. ഇല്ലാത്ത ശുപാർശയാണ് മുശരിക്കുകൾ കരുതുന്ന ശുപാർശ. അപ്പൊ നോക്കൂ, എത്ര നല്ല രൂപത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഇസ്തിദ്ലാൽ നടത്തിയിട്ടുള്ളത്, അതിൽ നിന്ന് തെളിവുപിടിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഷെയ്ഖിന്റെ പേരിൽ ഒരു പ്രത്യേക ദീൻ ആരോപിക്കുന്ന ആളുകൾ, അവർ എന്താണ് ഷെയ്ഖിന്റെ കിതാബിൽ നിന്ന് അതിന് തെളിവ് കൊണ്ടുവരാത്തത്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാ യഥാർത്ഥത്തിൽ ഖാൽ അള്ളാഹു ഖാല റസൂൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ അള്ളാഹും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക അല്ലാതെ മറ്റൊന്നും സ്വന്തം വകയായി പറഞ്ഞിട്ടില്ല റഹിമഹുള്ളാ. അതുകൊണ്ട് ഈ പേര് വഹാബി എന്ന പേര് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഈ യഥാർത്ഥ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം എന്തോ കൊണ്ടുവന്ന പുതിയ ഒരു ദീനാണിത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ധരിക്കും. യഥാർത്ഥത്തിൽ തെളിവ് കൊണ്ടുവരേണ്ടതാ, അദ്ദേഹം പറഞ്ഞ ഈ വാദം ഇത് ഖുർആനും സുന്നത്തിനും എതിരാണ്, ഈ പറഞ്ഞ കാര്യം ഖുർആനും സുന്നത്തിനും എതിരാണ് എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ അത് സഹോദരങ്ങളെ വ്യക്തികളുടെ പേരിൽ ഇങ്ങനെ അവരിലേക്ക് ചേർത്തി പറയുന്നത് ഈ രൂപത്തിൽ ജനങ്ങളെ വെറുപ്പിക്കാൻ, അവരെ അകറ്റാൻ വേണ്ടിയാണ്, ഈ ഹക്കിൽ നിന്ന്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടി. ചില ആളുകൾ, പല ആളുകളും അവർക്ക് ഷേഖിനെ കുറിച്ച് ഷേഖിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയോ അദ്ദേഹത്തിന്റെ കിതാബുകൾ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പണ്ഡിതന്മാരൊരു കഥ പറയാറുണ്ട്, ഒരു നടന്ന സംഭവമാണ്. ഒരു നാട്ടിൽ ഒരു മസ്ജിദിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന ആളാണ്. അയാളെപ്പോഴും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ചീത്ത വിളിക്കും, അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയും. അപ്പൊ ഒരിക്കൽ ഒരാൾ ഇദ്ദേഹത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒരു കിതാബ്, അതിന്റെ ചട്ടയും ഇതൊക്കെ മാറ്റി വായിക്കാൻ കൊടുത്തു. കിതാബ് എഴുതിയ ആളെ പേരൊന്നും ഇല്ല, വായിക്കാൻ കൊടുത്തു. അപ്പൊ ഇദ്ദേഹം വിവരമുള്ള ഒരാളാണ്, ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ്. ഇദ്ദേഹം വായിച്ചു. വായിച്ചതിന് ശേഷം കുറച്ചാളിങ്ങനെ അഭിപ്രായം ചോദിച്ചു, എങ്ങനെയുണ്ട് കിതാബ്? വളരെ നല്ല കിതാബ്. ഇതാരാണ് എഴുതിയെന്നറിയോ? ആരാണ്? നിങ്ങളെപ്പോഴും ചീത്ത വിളിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി, കാരണം അങ്ങനെ പലരും ഉണ്ട്, അങ്ങനെ വരെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കിതാബ് വായിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹം തൗഹീദ് മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ അവരിൽ വരെ ഷെയ്ഖിനെ കുത്തി പറയുന്ന രൂപത്തിൽ അത്രയും മോശമായ പ്രചാരണം ലോകത്ത് നടന്നിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ. ഇൻഷാ അല്ലാ, അതെല്ലാം മഹാനായ പണ്ഡിതന് മുതൽ കൂട്ടാണ്. കാരണം എത്ര കാലമായി ഈ ഖൗം ഇങ്ങനെ മരണത്തിന് ശേഷവും അദ്ദേഹത്തെ കുറിച്ച് ഖൈബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇൻഷാ അല്ലാ അദ്ദേഹത്തിന് ഖൈറാണ്. അത് അള്ളാഹുവിന്റെ നബിമാർക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നബിമാർ പഠിപ്പിച്ച ദീൻ അതുപോലെ പറയുന്ന ആളുകൾക്കും അതേ അനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വറഖത്തു ബിൻ നൗഫൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, താങ്കൾ കൊണ്ടുവന്ന ഈ ദീനുമായി ആരും മുമ്പ് വന്നിട്ടുണ്ടോ അവർ ശത്രുത നേരിടേണ്ടി വന്നിട്ടുണ്ട്, അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അള്ളാഹു എങ്കിൽ ശുപാർശ പറയാൻ ആരുണ്ട്, അവന്റെ അനുമതിയോടെയല്ലാതെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, മരണപ്പെട്ടുപോയ ആളുകളോട് ശുപാർശ തേടുക എന്നത് അത് ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. പിതാ റബീഉൽ അവ്വൽ മാസമായാൽ ഈ നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന
മൗലിദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരിട്ട് ഷഫാഅത്ത് ചോദിക്കുന്നു. അശ്ശഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅഹ്ലന ഇൻദാഅ യാ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളിച്ചിട്ട് തേടുന്നു, അശ്ശഫാഅത്ത് ഹബ്ലന, ഷഫാഅത്ത് നൽകണമേ. ഇതെവിടെയാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്? സഹാബത്ത് എവിടെ പഠിപ്പിച്ചു? ഈ ദീൻ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ നമ്മുടെ മുൻഗാമികൾ എവിടെയാണ് ഇങ്ങനൊരു ഷഫാഅത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്? മരണപ്പെട്ടുപോയ ആളുകളോട് ശുപാർശ തേടാൻ പാടില്ല, കാരണം അവർക്ക് നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ യഥാർത്ഥത്തിൽ സാധ്യമല്ല. കാരണം അവരുടെ അമലിന്റെ ലോകം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇദാ മാ അൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹ് ഔ വലദിൻ സാലിഹിൻ യദഉ ലഹ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യത്തിലൊഴികെ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞുപോയി. ഒന്ന് സദഖത്തുൻ ജാരിയ, ഒരു ജാരിയായ സദഖ, നിലനിൽക്കുന്ന സദഖ. ഉദാഹരണത്തിന് ഒരാൾ ഒരു നാട്ടിൽ കിണർ കുഴിച്ചു കൊടുത്തു, ഇത്ര കാലം അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ, അയാൾക്ക് ഇൻഷാല്ലാ അതിന്റെ പ്രതിഫലം ലഭിക്കും. ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം ഒരാൾ ആളെ പഠിപ്പിച്ചു, അത് അമൽ ചെയ്യപ്പെടുവോളം അതിന്റെ പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഖുർആനിൽ നിന്നൊരായത്ത് പഠിപ്പിച്ചാൽ അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം അയാൾക്കതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ അവരുടെ നീയത്ത് നല്ലതാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇത്ര വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. ചെറിയ കുട്ടികളെ ഒരാൾ മദ്രസയിൽ പഠിപ്പിക്കുകയാണ്, ആ കുട്ടിക്ക് ഒതു ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് കുട്ടി ഒതു പഠിക്കുന്നത്. നിസ്കരിക്കാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യമായിട്ട് ആ കുട്ടി നിസ്കരിക്കുന്നത് ഈ ഉസ്താദ് പഠിപ്പിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ആ നീയത്ത് നല്ലതാണെങ്കിൽ എത്ര കാലമാണ് ഇദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുക. അതുകൊണ്ട് ആ പ്രതിഫലം ആരും നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി നമ്മൾ മത്സരിക്കേണ്ടതുണ്ട്. ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കണം. ഉപ്പയമ്മയും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ കരുതണം. കാരണം ഇത് എത്ര വലിയ അമലാണ്, ചിന്തിച്ചു നോക്കൂ. മന്ദല്ല അല ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ഏതൊരാൾ ഒരു ഖൈർ കാണിച്ചു കൊടുത്തോ അയാൾക്ക് അത് ചെയ്യുന്നവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. നോക്കൂ, നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവരുടെ ആ ഫളിന്, ആ ശ്രേഷ്ഠതയ്ക്കുള്ള ഒരു കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഈ ദീനിൽ ഏത് ഖൈർ ലഭിച്ചിട്ടുണ്ടോ അത് കിട്ടിയത് സഹാബത്ത് വഴിക്കാണ്. അവർ പഠിപ്പിച്ചു തരാതെ ഒരായത്തും നമ്മൾ ഓതിയിട്ടില്ല, ഒരു ഹദീസും നമ്മൾ കേട്ടിട്ടില്ല. അവർ വഴിക്കേത് വന്നിട്ടുള്ളൂ. അവർക്കുള്ള പ്രതിഫലം നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഏതൊരു മുസ്ലിം ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം അവർക്ക് ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതിഫലം നോക്കൂ. അഫ്ദലു അൽ അംബിയ ആരാണ്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള ഒരു കാരണം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതകളിൽ, അനേകം ശ്രേഷ്ഠതകളിൽ ഒരു ശ്രേഷ്ഠത എന്താണ്? ഏറ്റവും കൂടുതൽ ഉമ്മത്ത് ഉള്ളത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിച്ച, ആ നബിയിൽ വിശ്വസിച്ച ആളുകളുള്ള ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നബി ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയുടെ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണം അതാണ്. കാരണം ഇവരുടെ എല്ലാം അമലിന്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതാണ് എന്നതുപോലെ ആണ് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. علي بن ابي طالب ان رسول الله صلى الله عليه وسلم قال لا يهدي الله بك رجلا واحدا خير لك من حمر نعم. നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിൽ ആവുക എന്നത് ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മക്കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നത് വന്നെങ്കിൽ അത് എത്ര വലിയ ഭാഗ്യമാണ്. നമ്മക്കൊണ്ട് ഒരാൾ തൗഹീദ് മനസ്സിലാക്കി, അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മക്കൊണ്ട് ഒരാൾ സുന്നത്തും ബിദഅത്തും വേർതിരിച്ചു മനസ്സിലാക്കിയെങ്കിൽ അത് എത്ര വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ദഅവ, പ്രബോധനം, അൽഅമ്റു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള പ്രവർത്തനമായി തീർന്നത്. കാരണം അത്
ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതിയാൽ കൊണ്ടുപോകുന്ന മഹത്തരമായ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഉപകാരപ്രദമായ വിജ്ഞാനം, അതുപോലെ വലുദുൻ സാലിഹുൻ യദുഉല, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സ്വർഗത്തിൽ ഉയർന്നുയർന്ന് അദ്ദേഹം ചെയ്യാത്ത അമലുകൾ ചെയ്തവർക്ക് ലഭിക്കുന്ന പദവിയിൽ സ്വർഗത്തിലെത്തും. എങ്ങനെയാണ് റബ്ബെ എനിക്കിത് ലഭിച്ചതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദി കലക്, ബിസ്തിഗ്ഫാരി വലദി കലക്, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിയതിനാൽ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി വ അബി എന്നിങ്ങനെ മക്കൾ പ്രാർത്ഥിച്ചത് കാരണത്താൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇത് ഒഴികെ ബാക്കി എല്ലാ അമലും പൊളിഞ്ഞുപോയി. ഇൻഖതഅ, മുറിഞ്ഞു, ഇനി ബന്ധമില്ല. ചില അമലുകൾ പ്രത്യേകമായി വേറെ ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുസ്ഹഫ് മുസ്ഹഫുൻ വറസ, അയാൾ ബാക്കി വെച്ചുപോയ മുസ്ഹഫ്. അതെല്ലാം യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങളുടെ അതിലേതെങ്കിലും ഒന്നിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ചില ഹദീസുകളിൽ പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ഹഫ് വെക്കുക എന്നതൊക്കെ പോലെ. അതൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ പരിധിയിൽ പെടുന്നത് തന്നെയാണ്. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം മനോഹരമായി ഇസ്തിദ്ലാല നടത്തിയ തെളിവ് പിടിച്ചിട്ടുള്ള ഹദീസാണിത്. കാരണം മരണപ്പെട്ടവരോട് ഇനി ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് ഈ ഹദീസ് മതിയായ തെളിവാണ്. കാരണം അവർക്കിനി അമലില്ലല്ലോ, അവർക്കിനി അമലില്ല. നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ അമൽ അവർക്ക്, അവരുടെ അമൽ കഴിഞ്ഞു. ദുനിയാവിലെ അന്ത്യ നിമിഷമാണ് ഒരാളുടെ, അതോടെ അയാളുടെ അമൽ കഴിഞ്ഞു, ഇനി അയാൾക്ക് പ്രവർത്തനമില്ല. അതുകൊണ്ട് മരണപ്പെട്ടവരോട് തേടുക എന്നത് യഥാർത്ഥത്തിൽ അത് ബാത്തിലായ കാര്യമാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നതിനാൽ അക്കാര്യം ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കാതെ പോകാൻ കാരണമാകും ശുപാർശ നബിയോട് തേടിയാൽ. സുബ്ഹാനല്ലാഹ്, എന്തിനു വേണ്ടിയാണ് ചെയ്തത്? അതിന് നേരെ എതിരാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? അതിന് നേരെ എതിർ പ്രതിഫലം ലഭിക്കുക. ഏതുപോലെ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്, ഒരു അനന്തരാവകാശി തനിക്ക് അനന്തര സ്വത്ത് ലഭിക്കാൻ വേണ്ടി ആളെ കൊന്നു കളഞ്ഞാൽ കൊലയാളിക്ക് അനന്തര സ്വത്ത് കിട്ടില്ല. ഒരാള് നൗദുബില്ല, വേറൊരാൾ മരിച്ചാലേ ഇയാൾക്ക് സ്വത്ത് കിട്ടുകയുള്ളൂ. അയാൾ യഥാർത്ഥത്തിൽ ശരിയത്ത് പ്രകാരം അവകാശിയാണ്, പക്ഷെ സ്വത്ത് വേഗം കിട്ടാൻ വേണ്ടി ആളെങ്ങ് കൊന്നറിഞ്ഞാലോ? കൊലയാളിക്ക് ഇസ്ലാമിൽ, ഇസ്ലാമിക ശരിയത്ത് പ്രകാരം സ്വത്തിൽ യാതൊരു അവകാശവുമില്ല. അറബിയിൽ ഒരു ഒരു ചൊല്ലായി പറയാറുണ്ട്, മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനിഹ് ഉഖിബ ബിഹർമാനിഹ്, ആരെങ്കിലും ഒരു കാര്യം കിട്ടുന്നതിന് മുമ്പ് തിരക്കൂട്ടിയാൽ അവന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? കാര്യം തടയപ്പെടുക എന്നതായിരിക്കും, സംഗതി കിട്ടുകയില്ല. അതുപോലെ ചില കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ് ആളുകൾ ചെയ്യുന്നു, പക്ഷേ കിട്ടുന്നത് നേരെ മറിച്ചാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഹറാമായ രൂപത്തിൽ പണം സമ്പാദിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിയാത്ത കാര്യമാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ പണം കൊണ്ട് കിട്ടേണ്ടുന്നതൊന്നും കിട്ടുകയില്ല. പണം കൊണ്ട് എന്താണ് അയാൾ പ്രതീക്ഷിക്കുന്നത്? അത് കിട്ടുകയില്ല, അതിന് നേരെ എതിരാണ് കിട്ടുക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, അള്ളാഹു അല്ലാത്തവരോട് ശഫാഅത്ത് തേടുന്ന ആളുകൾ, അവർക്ക് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാതിരിക്കുകയാണ് ചെയ്യുക. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ അസ്അദു അന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, ലഖദ് ളനൻതു യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഞാൻ വിചാരിച്ചിരുന്നു, അല്ലാ യസ്അലുനി അൻ ഹാദൽ ഹദീസ് അഹദ് ഔവലു മിൻക, നിനക്ക് മുൻപ് ഒരാളും എന്നോട് ഇത് ചോദിക്കുകയില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസിനോടുള്ള നിന്റെ താല്പര്യം കാരണത്താൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഏറ്റവും അധികം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഏറ്റവും അധികം നമുക്ക് ഉദ്ധരിച്ചു തന്ന
സഹാബിയാരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച ഏഴ് സഹാബിമാരിൽ ഒന്നാമൻ അബൂ ഹുറൈറയാണ്. ഏഴ് സഹാബിമാരാണ് ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്തിട്ടുള്ളത്. കുതുബ് സിത്തയിൽ, ആറ് പ്രധാനപ്പെട്ട ഹദീസിന്റെ കിതാബുകളിൽ ആയിരത്തിന് മുകളിൽ ഈ ഏഴ് സഹാബിമാർക്ക് ഹദീസുകൾ കാണാം. ഒന്ന് അബൂ ഹുറൈറ, അബ്ദുല്ലാഹിബ്നു ഉമാർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബൂ സഈദിൻ അൽ ഖുദ്രി, ജാബിർ ബിൻ അബ്ദുല്ലാ, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, അനസ് ബിൻ മാലിക്. ഇങ്ങനെ ഏഴ് സഹാബിമാർ, ആറ് പുരുഷന്മാരും ഒരു സ്ത്രീയും, നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അബൂ ഹുറൈറ, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബൂ സഈദിൻ അൽ ഖുദ്രി, ജാബിർ ബിൻ അബ്ദുല്ലാ, അനസ് ബിൻ മാലിക്, ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. നോക്കൂ, സഹാബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന കാലത്ത് ഏറ്റവും ദരിദ്രരായ സഹാബിമാരിൽ ഒരാളായിരുന്നു അബൂ ഹുറൈറ. മസ്ജിദിൽ അഹ്ലു സുഫ എന്ന് പറയുന്ന ആളുകൾ, അഥവാ മസ്ജിദിൽ ഒരു ഭാഗത്ത് കഴിഞ്ഞിരുന്ന ആളുകളാണ് അവർ. സുഫ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞിരുന്ന വീടൊന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾ, പട്ടിണി കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീഴാറുണ്ടായിരുന്നു. മസ്ജിദിന്റെ പുറത്ത് നിന്നിട്ട് ചോദിക്കും, ഉമറിനെ കണ്ടപ്പോ ചോദിക്കുകയാണ് ഒരു ഹദീസിനെ കുറിച്ച്. അബൂ ഹുറൈറ പറയുകയാണ്, എനിക്ക് യഥാർത്ഥത്തിൽ ഉമറിനേക്കാൾ ആ ഹദീസ് അറിയാം, പക്ഷെ ചോദിക്കുന്ന എന്തിനാണ്? അത് ചോദിക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണത്തിന് വിളിച്ചു കൊണ്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, എനിക്ക് മനസ്സിലായി ഇത് വിശന്നിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഉമറിനോട് അബൂ ഹുറൈറ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ ആ ഹദീസ് ചോദിച്ചില്ല, യഥാർത്ഥത്തിൽ ആ ഹദീസുകളെക്കാൾ എനിക്കറിയാം, പക്ഷേ ഇതിനുവേണ്ടി ഞാൻ ചോദിച്ചതായിരുന്നു എന്ന്. ഇങ്ങനെ ദരിദ്രരായ സഹാബിമാരിൽ ഒരാളായിരുന്നു. പക്ഷെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന, അറിവിന്റെ ഇൽമിന്റെ മജ്ലിസുകളിൽ ഏറ്റവും അധികം പേര് പറയപ്പെടുന്ന സഹാബിമാരിൽ ഒരാളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പ്രശംസ അബൂ ഹുറൈറയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം താങ്കൾക്ക് മുമ്പ് ഒരാളും ഇത് ചോദിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല, ഹദീസിനോടുള്ള താങ്കളുടെ ഹെർസ് കാരണത്താൽ, ഹദീസിനോടുള്ള താങ്കളുടെ ഹെർസ് കാരണത്താൽ. എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകൾ കൂടുതൽ റിവായത്ത് ചെയ്തത്? ചില ആളുകൾ, അങ്ങനെ ഹദീസ് നിഷേധികളായ ആളുകൾ ഹദീസിൽ സംശയം ജനിപ്പിക്കാൻ അങ്ങനെ ചില വളരെ മോശമായ ചില ശങ്കകൾ ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കും, ചില ശുഭഹത്തുകൾ സംശയങ്ങൾ ഇട്ട് കൊടുക്കും. എന്താണ് കുറെ സഹാബിമാരിൽ അബൂ ഹുറൈറ മാത്രം എന്താണ് ഇത്ര ഹദീസുകൾ റിവായത്ത് ചെയ്തത്? ഒന്ന് സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, എന്റെ സഹോദരങ്ങളായ മുഹാജിറുകൾ, അവരെ അങ്ങാടിയിലെ കച്ചവടം അവരുടെ ശ്രദ്ധ തിരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ മുഹാജിറുകൾ അധികവും കച്ചവടക്കാരായിരുന്നു. അൻസാറുകൾ, അവരെ ശ്രദ്ധ തിരിച്ചിരുന്നു, അവരധികവും കർഷകരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല. കച്ചവടത്തിന് പോകാനും കൃഷിക്ക് പോകുന്നതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ പങ്കെടുക്കാതെ കച്ചവടത്തിന് പോയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം അത് അനുവദനീയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ഹദീസിലല്ലേ, ഒരാളെ പഠിക്കാനാക്കും, ഒരാൾ ഉമറും ഒരാളും കൂടി ഊഴം വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലിരിക്കും. ഉമർ ഇരിക്കുന്ന ദിവസം മറ്റേ ആൾ ജോലിക്ക് പോവും, അയാൾ ഇരിക്കുന്ന ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോകും. എന്നിട്ട് അവർ പഠിച്ചത് പരസ്പരം പറഞ്ഞു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസ് അവിടെ ഉണ്ടായിരിക്കും, അവർ ജോലിക്ക് പോയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല, അനുവദിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് അവർ പഠിച്ചിരിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ അവർ എല്ലാവരും പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അൻസാറുകൾ അവർ കൃഷി ചെയ്തവരായിരുന്നു. എന്നാൽ കാന അബൂ ഹുറൈറ യൽസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്നു, അവിടുന്ന് കച്ചവടത്തിനോ കൃഷിക്കോ ഒന്നും പോയിട്ടില്ല. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇങ്ങനെ പഠിക്കുക മാത്രമല്ല, അബൂ ഹുറൈറയുടെ ഹിഫ്ളിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പഠിച്ചത് മറന്നുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയും എന്നിട്ട് ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഹദീസ് ഞാൻ മറന്നിട്ടില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു കാരണം ഹദീത്തുകൾ കൂടുതൽ റിവായത്ത് ചെയ്യാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ശേഷം ഒരുപാട് കാലം അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ താബിഈകളെ, ഹദീസുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നേരിട്ട് കേൾക്കാത്തവരെ കൂടുതൽ കണ്ടിട്ടുണ്ട്. അവർക്കാണല്ലോ ഹദീസ് കൂടുതൽ ആവശ്യം, അവരാണല്ലോ റിവായത്ത് ചെയ്ത് നമുക്കിത് എത്തിച്ചേരുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരെക്കാളൊക്കെ താബിഈകളെ കൂടുതൽ കണ്ടതാരാണ്? അബൂഹുറൈറ. അവർക്ക് നേരത്തെ മരണപ്പെട്ടു പോയവരാണ്. മറ്റൊരു കാരണം, അബൂഹുറൈറ റളിയല്ലാഹു അൻഹു താമസിച്ചത് മദീനയിലായിരുന്നു. ഹദീസുകൾ ഇത്ര റിവായത്തുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം, അബൂഹുറൈറ താമസിച്ചത് മദീനയിലായിരുന്നു. മദീന നമുക്കറിയാം ആളുകൾ കൂടുതലായി സന്ദർശിക്കുന്ന നാടാണ്. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരികയും അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകൾ കേൾക്കുകയും അത് കൂടുതൽ ജനങ്ങളിലേക്ക്, ഇന്ന് നമ്മിലേക്ക് റിവായത്തായി എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സഹാബിയെ ചീത്ത വിളിക്കുന്നത്, സംശയം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ, ഈ ദീനിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശത്രുക്കളല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ആരെയും ചീത്ത വിളിക്കുകയില്ല. അവരോടുള്ള സ്നേഹം അത് ദീനാണ്, അവരോടുള്ള വെറുപ്പ് അത് കുഫറും നിഫാഖുമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് പോലെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം കേട്ടപ്പോൾ, നബിയെ, പരലോകത്ത് താങ്കളുടെ ശുപാർശയാൽ സൗഭാഗ്യം ലഭിക്കുന്നയാൾ ആരാണ് എന്ന് അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, من قال اسعد الناس بشفاعه يوم القيامه من قال لا اله الا الله خالصا من قلبه. قيامه നാളിൽ എൻ്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? من قال لا اله الا الله. لا اله الا الله എന്ന് ആരാണോ പറഞ്ഞത്, خالصا من قلبه, കലർപ്പില്ലാത്ത ഹൃദയവും കൊണ്ട്. നോക്കൂ, അള്ളാഹ് ഇത് നാവ് കൊണ്ട് പറയുകയും എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും ഇത് ഖാലിസായി പറഞ്ഞവനല്ല, യാതൊരു സംശയവുമില്ല. ഈ ഹദീസിന്റെ തന്നെ, ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. അതുപോലെ ഈ ഹദീസിന്റെ തന്നെ ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ ഇങ്ങനെ കാണാം, ആരാണ് എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിച്ചവൻ? ലിമൻ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ യുസദ്ദിഖു ഖൽബുഹു ലിസാനഹു വലിസാനുഹു ഖൽബഹ്. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചത് മുഖ്ലിസൻ, ഒരു കലർപ്പുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട്, യുസദ്ദിഖു ഖൽബുഹു ലിസാനഹു, അവന്റെ ഹൃദയം അവന്റെ നാവിനെ സത്യപ്പെടുത്തുന്നു, അവന്റെ ഹൃദയം പറയുന്നു, നാവിലൂടെ അവൻ പറയുന്ന സത്യമാണ്. വലിസാനുഹു ഖൽബഹ്, അവന്റെ നാവ് ഹൃദയത്തെ സത്യപ്പെടുത്തുന്നു, അവന്റെ നാവിലൂടെ അവൻ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് പറയുന്നു. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചവനാണ് ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട്, എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ വിചാരണക്കെടുക്കാനുള്ള ശുപാർശക്ക് പുറമെ അതല്ലാതെ മുഅഹ്ദുകൾക്ക് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. നരകത്തിൽപ്പെട്ട ആളുകൾ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല ശുപാർശ, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ ലഭിക്കാൻ വേണ്ടിയും ശുപാർശയുണ്ട്. സ്വർഗം പല പദവികളാണ്, പല ദറജകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി മിഅത്ത് ദറജ, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. അതിലേറ്റവും വലുത് അൽ ഫിർദൗസ്. വൈദാ സഅൽതും അല്ലാഹ അൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. ഫഇന്നഹ അഅല ജന്നതി വഔസതുഹ, അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം, അതാണ് ഏറ്റവും നല്ല സ്വർഗം. സ്വർഗമെല്ലാം നല്ലതാണ്, അതിലേറ്റവും നല്ലത്. വഫൗഖഹ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശ്. നോക്കൂ, സ്വർഗത്തിന്റെ ഫിർദൌസിന്റെ വലിപ്പം മനസ്സിലാക്കാൻ അത് മാത്രം മതി. കാരണം അതിന്റെ മേൽക്കൂര അള്ളാഹുവിന്റെ അർശാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അവന്റെ അർശാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിൽ അരുവികൾ പൊട്ടിയൊഴുകുന്നത് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെടാൻ ശുപാർശയുണ്ട്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ ശുപാർശയുണ്ട്, നരകത്തിൽ അകപ്പെട്ടുപോയവർ അവരെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ശുപാർശയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുക, അത് തൗഹീദിന്റെ ആളുകൾക്കാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഈ അൽ ഖവാഇദുൽ അർബഇൽ രണ്ട് ഖാഇദകളാണ്.
ഷിർക്കും തൗഹീദും, ഷിർക്കിന്റെ ആളുകളെയും തൗഹീദിന്റെ ആളുകളെയും വേറിട്ട് മനസ്സിലാക്കാനുള്ള ഈ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന അവിടുത്തെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ, അള്ളാഹുവാണ് അവരെ പടച്ചത്, ലോകം പടച്ചത്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതും മഴ പെയ്യിക്കുന്നതുമെല്ലാം എന്ന് വിശ്വസിച്ചവരായിരുന്നു. ഖുർആനിലെ ആയത്തുകൾ അതിന് തെളിവാണ്. രണ്ടാമത്തത്, അവർ അവരുടെ ഇലാഹുകളെ വിളിച്ചു തേടിയത്, അവർ പറയുന്നത് ഞങ്ങൾ ഇവരോട് തേടുന്നത് എന്തിനാൻ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ, അതുപോലെ ശുപാർശക്ക് വേണ്ടി. ഞങ്ങളെ കാര്യം ഇവരോട് പറയും, ഇവർ അള്ളാഹുവിനോട് പറയും. അതിനും ഇതാ പരിശുദ്ധ ഖുർആനിലെ തെളിവുകൾ. സൂറത്ത് സുമറിലെ ആയത്ത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫ വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ് എന്ന് തുടങ്ങി ആയത്തുകൾ. സഹോദരങ്ങളെ, ഈ ഖാഇദകൾ ഷിർക്കിന്റെ ആളുകൾക്കും അത് പ്രചരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കലും അവർക്ക് ഇത് ജനങ്ങൾ അറിയുന്നത് അവർക്ക് സുഖിക്കുകയില്ല. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അള്ളാഹു ഉണ്ടെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അതോടൊപ്പം അവർ ശുപാർശക്കും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുമാണ് ഇവരൊക്കെ ആരാണ് ആരാധിച്ചത്, നബിമാരെ സാലിഹുകളൊക്കെ അവർ ആരാധിച്ചത് എന്ന കാര്യം ഒരിക്കലും ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് രസിക്കുകയില്ല. അതുപോലെ ഈ വാദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും അവർക്ക് സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാൻ, മറ്റുള്ള മസലകളിലേക്ക് തർക്കം കൊണ്ടുപോകാനൊക്കെ